ആലപ്പുഴ കാട്ടൂർ കോർത്തശ്ശേരിയിൽ വയോധികയെ കൊന്നു കുഴിച്ചു മൂടി കൊച്ചി കടവന്ത്ര സ്വദേശിനി സുഭദ്രയെ കാണാതായ എന്ന പരാതിയിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കുഴിച്ചു മൂടിയെന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് കഴിഞ്ഞ മാസം നാലാം തീയതിയാണ് സുഭദ്രയെ കാണാതായത് കേസിൽ ഒരാളെ കസ്റ്റഡിയിലെടുത്തു മനീഷ് മഹിപ്പാൽ നൽകും ആലപ്പുഴയിൽ നിന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ മനീഷ് ഈ വയോധികയെ കാണാതായത് കഴിഞ്ഞ മാസം നാലാം തീയതിയാണ് കടവന്ത്ര സ്വദേശിയാണ് പക്ഷേ ഇപ്പോൾ ഈ മൃതദേഹം കിട്ടിയിരിക്കുന്നത് ആ ആലപ്പുഴ ഭാഗത്താണ് എന്താണ് ഇതിൽ പോലീസ് സംശയിക്കുന്ന കാര്യങ്ങൾ ഒപ്പം തന്നെ ഈ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ആളിലേക്ക് എങ്ങനെ അന്വേഷണം എത്തി എന്തായിരുന്നു പരാതി മറ്റു വിശദാംശങ്ങൾ എന്താ പ്രജിൻ ഈ കേസിൽ പോലീസിന് ഏറ്റവും പ്രധാനപ്പെട്ട സംശയം ഉയർന്നത് ഇവരുടെ തിരോധാനമായി ബന്ധപ്പെട്ട് ഇവർ ആലപ്പുഴയിലുണ്ടെന്ന വിവരം പോലീസിന് ലഭിക്കുകയും ആലപ്പുഴയിൽ ഇവർ താമസിച്ച നിലവിൽ ഈ സ്ഥലത്ത് അതായത് ഈ കുഴിയെടുത്ത സ്ഥലത്തിൽ വാടകയ്ക്ക് താമസിച്ച് ജിതിനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ പോലീസിന് ചില ദുരൂഹതകൾ ഇത് സംബന്ധിച്ച സംശയം ഉണ്ടായത് ഏറ്റവും പ്രധാനമായത് ഈ കഴിഞ്ഞ ദിവസം അതായത് കഴിഞ്ഞ മാസം ഈ കേസിലെ പ്രതി എന്ന് സംശയിക്കപ്പെടുന്ന ജിതിനും ജിതിൻ്റെ കൂടി വീട് പൂട്ടി പുലർകാലത്ത് ഇവിടെ നിന്ന് പോകുന്ന ബാഗടക്കം കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്തപ്പോഴാണ് ഇവരുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് പോലീസിന് മനസ്സിലാക്കുകയും കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്നും ചില കാര്യങ്ങൾ ഇവർ ഒളിക്കുന്നുണ്ടെന്ന് പോലീസിന് മനസ്സിലാക്കുക ഈ വീട് ഈ വീട് പോലീസ് അന്ന് തന്നെ ട്രേസ് ചെയ്തിരുന്നു അന്ന് ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസ് നിലവിൽ ഈ വാടകയ്ക്ക് വാടകക്കാരൻ ജീതൻ താമസിച്ചിരുന്നു ഈ പരിശോധിച്ചപ്പോഴാണ് ഇവിടെ കുഴിയെടുത്തത് പോലെ പോലീസിന് മനസ്സിലായത് ആ ഭാഗം ഈ പ്രദേശത്തെ കുഴിയെടുക്കുന്ന ജോലി ചെയ്യുന്ന പലരുമായും പോലീസ് സംസാരിച്ചു അങ്ങനെ ഒരാളെ പോലീസ് കണ്ടെത്തി അപ്പോഴാണ് ഈ വീട്ടിൽ ഇവർ ഈ രീതിയിലൊരു കമ്പോസ്റ്റ് പിറ്റ് തയ്യാറാക്കണം കരിയിലെ അടക്കമുള്ള മറ്റ് വീട്ടിലെ ഭക്ഷ്യ വേസ്റ്റുകൾ കുഴിച്ചു താനായി വലിയൊരു കുഴിയെടുത്ത് തരണമെന്ന് ഈ വീട്ടിൻ്റെ ഈ അയൽവാസിയായുള്ള ഒരാളോട് ഇവർ ജിതിൻ പറഞ്ഞിരുന്നു അങ്ങനെ വലിയൊരു കുഴി നൽകിയതായി കഴിഞ്ഞ മാസം നൽകിയതായി പോലീസിന് മൊഴി ലഭിച്ചിരുന്നു അങ്ങനെയാണ് പോലീസ് ഈ കൊലപാതകമാണെന്ന കാര്യം ഏകദേശം ഉറപ്പിക്കുകയും മറ്റേ തെളിവ് ശേഖരണത്തിലേക്ക് ഒപ്പം തന്നെ ഈ ഒന്നാം പ്രതി അല്ലെങ്കിൽ ഇത് കൊലപാതകം നടത്തി എന്ന് സംശയിക്കപ്പെടുന്ന ഈ കാട്ടൂർ സ്വദേശി കോർത്തശ്ശേരിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ജിതിനെ വേണ്ടിയിട്ടുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചതും എന്താണെങ്കിലും ഈ നിലവിൽ ഈ ഡെഡ് ബോഡി അടക്കമുള്ള റിക്കവറിയിലേക്ക് പോലീസ് പോയത് ഈ ഒന്നാം പ്രതി അല്ലെങ്കിൽ ജിതിനെ കസ്റ്റഡിയിൽ എടുത്തിട്ട് മതി എന്നുള്ള പോലീസിൻ്റെ ഒരു നിഗമനത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ചിലപ്പോൾ ഇത്രയും ഈ പോലീസ് നേരത്തെ തന്നെ ഇത് കൊലപാതകമാണെന്ന് മനസ്സിലാക്കിയിട്ടും ഈ പ്രദേശത്തേക്ക് ഒരു കാലതാമസം നേരത്തെ മാന്നാർ കൊലക്കേസിലൊക്കെ നമ്മൾ കണ്ടതാണ് അതായത് ആദ്യം പരിശോധന നടത്തി പിന്നീട് ഈ പ്രതിയെ പറ്റിയോ അല്ലെങ്കിൽ മറ്റു സൂചനകളോ തെളിവോ കിട്ടാത്ത പശ്ചാത്തലം ഉണ്ടായത് കൊണ്ട് തന്നെ അത്തരം വിവാദങ്ങളിലേക്ക് പോകണ്ട ഇത് കൊലപാതകമാണെന്ന് അടക്കം ഉറപ്പിച്ച ശേഷം ഇവിടെ എത്തി പരിശോധന നടത്തുക എന്ന തീരുമാനത്തിലേക്ക് എത്തിയത് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി അടക്കം സ്ഥലത്തെത്തിയുള്ള അന്വേഷണമായിരിക്കും ഇതിൽ നടത്തുക എന്നറിയാൻ ഡെഡ് ബോഡി ഇവിടെ നിന്നും മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് ഇത് എഴുപത്തിമൂന്ന് കാരി എറണാകുളം സ്വദേശിനി സുഭദ്രയുടേതാണോ എന്നടക്കമുള്ള കാര്യങ്ങളിലേക്കുള്ള സ്ഥിരീകരണം ഇനി ഉണ്ടാകേണ്ടതുണ്ട് ഒപ്പം തന്നെ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉള്ളത് ഈ ജിതിൻ എന്ന വ്യക്തിയും ഒപ്പം തന്നെ കുഴിയെടുത്ത ആളും കസ്റ്റഡിയിലുണ്ട് അയാൾ നിരപരാധിയാണെന്നാണ് നിലനിൽവിൽ പോലീസ് അറിയിക്കുന്നത് പ്രജിൻ മനീഷ്യൽ ഇനി മനസ്സിലാക്കാനുള്ള ചില ലിങ്കിങ് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ അതായത് ഈ കൊലപാതകം എന്തിനു നടത്തി കൊലപാതകത്തിലേക്കൊക്കെ നയിക്കേണ്ട പ്രശ്നങ്ങൾ എന്താണ് ഇവർ തമ്മിൽ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് ഈ സുഭദ്ര എന്നയാൾ ഈ ജിതിനെ സഹായിച്ചിരുന്നു ഒരു കല്യാണവുമായി ബന്ധപ്പെട്ട് എന്നൊക്കെയുള്ള സ്ഥിരീകരിക്കാത്ത വാർത്തകളുണ്ട് അപ്പോൾ പോലീസ് അതിനെ ലിങ്ക് ചെയ്തത് എങ്ങനെയാണ് ഈ മകന്റെ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് പിന്നീട് അന്വേഷണം ഏത് രീതിയിൽ നീണ്ടു അത് ആലപ്പുഴയിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങൾ ഒപ്പം ഇവിടെ താമസിച്ചു എന്നൊക്കെ സുഭദ്ര ഇവിടെ താമസിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ സ്വാഭാവികമായും ജിതിന് വളരെ അടുത്ത പരിചയമുള്ള ആളാണ് സുഭദ്ര എന്ന കാര്യം വ്യക്തമാണ് പക്ഷേ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം എന്താണ് ഇവർക്കിടയിലെ പ്രശ്നങ്ങൾ അത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ സംശയങ്ങൾ പോലീസിന് ഈ ഘട്ടത്തിൽ എന്താണ് പ്രജിൻ ഈ ഘട്ടത്തിൽ നമുക്ക് അതായത് പോലീസ് ഒരു തരത്തിലുള്ള വിവരങ്ങൾ ഇത് സംബന്ധിച്ച് പങ്കുവയ്ക്കുന്നില്ല പക്ഷേ നമുക്ക് ഈ നാട്ടുകാരിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ നിന്നും മനസ്സിലാകുന്നത് ഈ സുഭദ്ര എഴുപത്തിമൂന്നുകാർ സുഭദ്രയ്ക്ക് ഈ വീട്ടിലെ ജിതിനും ജിതിൻ്റെ ഭാര്യയുമായി വർഷങ്ങളായുള്ള അടുപ്പമുണ്ടായിരുന്നു ഇവരുടെ വിവാഹത്തിലടക്കം വിവാഹത്തിലേക്കടക്കം നയിച്ചതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച ആളായിരുന്നു സുഭദ്ര എന്നുകൂടി പലരും പങ്കുവയ്ക്കുന്നുണ്ട് പക്ഷേ ഇതിനിടയിൽ പല ഘട്ടങ്ങളിൽ ഇവർ നിലവിൽ മൂന്ന് വർഷമായി ആലപ്പുഴ കാട്ടൂർ പോർത്തശ്ശേരിയിലെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട് ഇതിനിടയിൽ പല സമയത്തും ഇവർ വന്നതായി ഇവിടെ വന്ന് ദിവസങ്ങൾ താമസിച്ചതായി ചില ആളുകൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് അതിലൊന്നും അസ്വാഭാവികത നേരത്തെ തോന്നിയിരുന്നില്ല അങ്ങനെ പോലീസ് ഈ ഇവിടെ എത്തിയുള്ള വിവരത്തെ സംബന്ധിച്ചുള്ള അന്വേഷണത്തിൽ ഇവരുടെ മൊഴികളിലെ വൈരുദ്ധ്യമാണ് കൊലപാതകത്തിലേക്ക് എത്തിച്ചത് ഇനി ഇവർ തമ്മിലുള്ള എന്തെങ്കിലും വൈര്യം എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നം എന്ന രീതിയിൽ പോലീസിന് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ എന്ന കാര്യം നമുക്ക് വ്യക്തമല്ല കാരണം ഈ നിലവിൽ ഒന്നാം പ്രതി എന്ന് സംശയിക്കപ്പെടുന്ന കൊല നടത്തി എന്ന് സംശയിക്കപ്പെടുന്ന കൊലപാതകം എന്ന് സംശയിക്കപ്പെടുന്ന ജിതിൻ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് അതുകൊണ്ടുതന്നെ ഇയാളുടെ ഭാഗത്തു നിന്നും പൂർണ്ണമായ മൊഴി കൊലപാതകം സംബന്ധിച്ച് എന്തിനു വേണ്ടി കൊലപാതകം നടത്തി എപ്പോൾ നടത്തി വേറെ ആരെയൊക്കെ കൂടെ ഉണ്ടായിരുന്നു ടക്കമുള്ള വിവരങ്ങൾ ഇതിനോടകം തന്നെ പോലീസ് ശേഖരിച്ചിട്ടുണ്ടായിരിക്കാം ഈ അന്വേഷണത്തിന്റെ അവസാന ഘട്ടം എന്ന രീതിയിലായിരിക്കാം ഒരു പക്ഷേ ഈ മൃതദേഹം ഇവിടെ ഉണ്ടെന്ന് ഉറപ്പിച്ച പോലീസ് ഇത് ഇത് റിക്കവർ ചെയ്ത് ഇത് പിന്നീട് മൃതദേഹം കണ്ടെടുത്ത് ഒരു അന്വേഷണത്തിലേക്ക് എത്തിയത് അവസാന ഘട്ടത്തിലേക്ക് ആയിരിക്കാം എന്ന നിഗമനം കൂടിയുണ്ട് എന്താണെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് മൃതദേഹം ഏകദേശം ഒരു മണിക്കൂർ കൂടുതലായി ആലപ്പുഴ കാട്ടൂർ കോർത്തശ്ശേരിയിലെ ഈ വാടക വീടിന്റെ ഈ പരിസരത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകൾ ഇത് സംബന്ധിച്ച് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായതറിഞ്ഞു ഒരുപാട് ആളുകൾ നൂറുകണക്കിന് ആളുകൾ ഈ സ്ഥലത്തേക്ക് എത്തിപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ പോലീസ് സംഘം ഈ ആളുകളെ നിയന്ത്രിക്കുന്ന ജോലിയും ഇവിടെ ചെയ്യുന്നുണ്ട് ഈ കേസിൽ നിലവിൽ ഒരാൾ മാത്രം കസ്റ്റഡിയിലുണ്ട് മറ്റൊരാൾ ഈ കുഴിയെടുക്കാൻ വേണ്ടി സഹായിച്ച ആളാണെന്നാണ് പോലീസ് അറിയിക്കുന്നത് ഒപ്പം തന്നെ ഈ ജിതിൻ്റെ ഭാര്യ അവരെ സംബന്ധിച്ചുള്ള സൂചനകളൊന്നും പോലീസ് ഈ സമയത്തിൽ പുറത്തുവിടുന്നില്ല നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമായി പുതിയ నల్గి కొండ్రిగిన తల